ഹലോ മക്കളെ, നമ്മുടെ എക്സാം ഒക്കെ വരികയാണ്. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. നമ്മുടെ ഇത് ഏതാണ് ചാപ്റ്റർ? നമ്മുടെ ജോഗ്രഫിയിലെ ഫോർ എ സേഫർ ഫ്യൂച്ചർ എന്നൊരു ചാപ്റ്റർ ആണ്. ഇത് വളരെ ഈസി ആണ്, വളരെ ഈസി ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ചാപ്റ്റർ വലുതായിട്ട് പഠിക്കാനൊന്നുമില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങൾ, മിസ് തന്നെ ആദ്യം പഠിക്കാനില്ലെന്നാണ് പറയുന്നത്. അതെ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. അങ്ങനെയുള്ള ഒരു ചാപ്റ്റർ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഫോർ എ സേഫർ ഫ്യൂച്ചർ. അപ്പോൾ സേഫർ ഫ്യൂച്ചർ, സുരക്ഷിതമായ നാളെ എന്നൊക്കെ കേൾക്കുമ്പോൾ, സംതിങ് റിലേറ്റഡ് ടു വാട്ട്? നമ്മുടെ എൻവയോൺമെൻറ്റ്, നമ്മുടെ പ്രകൃതിയെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആട്ടോ, ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് വേണമെങ്കിൽ പറയാം കേട്ടോ. ഈ ഫോർ എ സേഫർ ഫ്യൂച്ചർ, നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ നോട്ട് ഇതാ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്, കീ പോയിൻറ്റ്സ് ഒക്കെ കവർ ചെയ്തുകൊണ്ട് മിസ് ഈ നോട്ട് തയ്യാറാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ നോട്ട്സ് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക, അപ്പോൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ മക്കളെ? ആ അപ്പോൾ നമ്മുടെ ഫോർ എ സേഫർ ഫ്യൂച്ചർ എന്നുള്ളൊരു ചാപ്റ്റർ. അപ്പോൾ നമ്മുടെ പ്രകൃതിയെ പറ്റിയാണ് പറയുന്നത് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ടൂറൊക്കെ പോകാൻ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കേരളത്തിലൂടെ ടൂർ പോകുമ്പോഴത്തേക്കും കാണുന്ന കുറച്ച് കാര്യങ്ങളാണ്, പിക്ചേഴ്സാണ്, ഫോട്ടോസാണ് മിസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഇത്, നമ്മുടെ ഉടുമ്പൻ ചോലയിലൊക്കെ പോകാൻ, അവിടെയൊക്കെ പോകുക. ആ ക്ലൈമറ്റൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവിടുത്തെ അറ്റ്മോസ്ഫിയർ. ഇതിന് അടുത്തുപോലെ തന്നെ നമ്മുടെ ഇടുക്കിയിലൊക്കെ വന്ന് കഴിയുമ്പോൾ അവിടെ മൂന്നാർ, അവിടെയെല്ലാം നമുക്ക് ടൂർ പോകാൻ ഇഷ്ടമാണ്. അവിടെയൊക്കെ നല്ല കൊടും തണുപ്പാണ് അല്ലേ? നല്ല തണുപ്പാണെന്ന് പറഞ്ഞ് അവിടെ ആൾക്കാർ താമസിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല, അവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ ആൾക്കാരുടെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ആ ഹില്ലി റീജിയനിലേക്ക്, മലമ്പ്രദേശങ്ങളിലേക്ക് ആൾക്കാർ നേരത്തെ കുടിയേറി അവിടെ എന്താണ് റോഡുകൾ കൺസ്ട്രക്ട് ചെയ്യുകയും കൃഷി ചെയ്യുകയും അവർക്ക് വാസയോഗ്യമായ രീതിയിലാക്കിയിട്ടുണ്ട് അല്ലേ? കാരണം എന്താണ്, അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്ന, അധ്വാനിക്കുന്ന ജനങ്ങളായിരുന്നു നമ്മുടെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ് അല്ലേ? അപ്പോൾ നോക്കിയതേ, ഈ ടീ പ്ലാന്റേഷനൊക്കെ അവിടെ നല്ല രീതിയിലുണ്ട്. കാരണം എന്താണ്, ഇങ്ങനെ ഈ ഏരിയ വീടുകളൊക്കെ ഉണ്ട്. ഈ പിക്ചർ ക്ലിയർ ആണെന്ന് പറഞ്ഞാൽ വീടുകളുണ്ട്, ടീ പ്ലാന്റേഷനൊക്കെ ഉണ്ട്, റോഡുകളുണ്ട്. ആ ഒരു മേഖലയിൽ ഓരോ ടെറസ് ഫാമിങ്ങിലൊക്കെ രീതിയിലായിട്ട് കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ ആ പ്രദേശത്തെ മാറ്റി ആളുകൾ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്, വളരെ മനോഹരമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്, ഡൈവേഴ്സിറ്റീസ് ഇൻ എൻവയോൺമെന്റ്, എൻവയോൺമെന്റിലെ വൈവിധ്യങ്ങൾ. അപ്പം കുറച്ച് നമ്മുടെ കേരളമൊന്നും അല്ല കേട്ടോ, ഇത് ഒരു മരുഭൂമിയാണ്, ഒരു ഡെസേർട്ടാണ്. ഈ ഡെസേർട്ടിലും മരുഭൂമിയിലും നമുക്ക് പോകാൻ ഇഷ്ടമാണ്, അവിടെയൊക്കെ കാഴ്ചയൊക്കെ കാണാൻ ഇഷ്ടമാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ ആൾക്കാർ ജീവിക്കുന്നില്ലേ മക്കളെ? ഇപ്പം ഈ ഫോട്ടോയിൽ ആരും ജീവിക്കുന്നില്ല. എന്നാൽ മരുഭൂമി, അതായത് നമ്മുടെ ഗൾഫ് കൺട്രീസ്, അവിടെ ഒരു പക്ക മരുഭൂമി റീജൻ. അവിടെ നമ്മുടെ ഗൾഫിലേക്കൊക്കെ എന്ത് ആൾക്കാരും നമ്മുടെ നാട്ടിൽ നിന്ന് വരെ പോയിരിക്കുന്നത് അല്ലേ? അവിടെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ജീവിക്കുന്ന എന്തുകൊണ്ടാണ്, അവിടെ ധാരാളം മിനറൽസ്, മിനറൽ ഡെപ്പോസിറ്റൊക്കെ ധാരാളം, ധാതുക്കളൊക്കെ ധാരാളം നമ്മുടെ ഈ ഗൾഫ് റീജിയൻ, ഈ മരുഭൂമിയുടെ അവിടെയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ ധാരാളം ആളുകൾ ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ ജീവിക്കുന്ന ആൾക്കാർ വലിയ, ഇപ്പോൾ മരുഭൂമിയുടെ പ്രദേശത്ത് ജീവിക്കുന്ന ആൾക്കാർ, സോറി, വലിയ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട്, ടൈ ഒക്കെ ഇട്ടിട്ട്, വളരെ സെറ്റപ്പിൽ അങ്ങനത്തെ ഡ്രസ്സായിരിക്കും അവർ ധരിക്കുന്നത് അല്ല. അവർ ഒരു പ്രദേശത്ത് ജീവിക്കുമ്പോൾ ആ പ്രദേശത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ലൂസായിട്ടുള്ള ഡ്രസ്സൊക്കെ ആയിരിക്കും ഇവിടെ നമ്മുടെ ഡെസേർട്ടിൽ താമസിക്കുന്നവർ ധരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്, ആ ഇത് നമ്മുടെ കേരളത്തിലെ മനോഹരമായിട്ടുള്ള കുട്ടനാടൻ പുഞ്ചനീലെ കാട്ടുകളിയായി. ഓക്കെ, പാട്ട് തെറ്റിപ്പോയോ? ഓക്കെ, പാട്ട് എന്താണല്ലേ, സ്ഥലം മനസ്സിലായാലും മക്കളെ, നമ്മുടെ കുട്ടനാടാണ്. അപ്പോൾ കുട്ടനാട് നമുക്ക് പോകാൻ ഇഷ്ടമാണ്, വളരെ രസമാണ് അവിടെ കാണാൻ. ധാരാളം തെങ്ങുകളൊക്കെ ഉണ്ട്, പിന്നെന്താണ്, പുഴയും റിവറും എല്ലാം വളരെ മനോഹരമാണ്, നദികളൊക്കെ ആയിട്ട്. അവിടെ ആൾക്കാർ ജീവിക്കുന്നില്ലേ? അവിടെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അപ്പം മിസ്സിൻ്റെ മുത്തശ്ശന്മാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പണ്ടൊക്കെ കുട്ടനാടിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഭയങ്കര, ഇവിടെ നമ്മുടെ റിവർ പുഴ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പുഴയിൽ നിന്ന് ഈ ചേറ് കട്ട ചേറ് കോരിയാണ് അവരവിടെ വീട് വെക്കുകയും അവിടെ പോകാനുള്ള ആൾക്കാർക്ക് നടക്കാനുള്ള നടപ്പാതയൊക്കെ റെഡിയാക്കുകയും ചെയ്ത്, എന്നിട്ട് ആ പ്രദേശത്തിന് അനുയോജ്യമായിട്ടുള്ള കൃഷി ചെയ്തു. നെൽകൃഷിയുണ്ട്, ദെൻ ഡക്ക് ഫാമിങ്, താറാവ് കൃഷിയൊക്കെ ഉണ്ട്. ഇപ്പോൾ കുട്ടനാടോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരുടെ പ്രധാന ഒക്യുപ്പേഷൻ ഉണ്ട് ഡക്ക് ഫാമിങ്, താറാവ്. നമുക്ക് ഇഷ്ടമല്ല, ഈസ്റ്ററും ക്രിസ്മസും ഓരോ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നല്ല താറാവ് കറിയൊക്കെ കൂട്ടാണ്. അപ്പം താറാവൊക്കെ ഇവിടെ ധാരാളം ഡക്ക് ഫാമിംഗ് ഉണ്ട്. ദെൻ അടുത്ത എന്താണ്, ഫിഷിങ്ങിന് വേണ്ടി ആൾക്കാർ, ഇവിടെയുള്ള ആൾക്കാർ ഫിഷിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ എന്താണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്, ഓരോ പ്രദേശത്തിലും ആ പ്രദേശത്തെ ആൾക്കാർ ജീവിക്കും. ഇപ്പോൾ കുട്ടനാട്ടിൽ എപ്പോഴും വെള്ളം പൊങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ? 2018 പ്രളയമൊക്കെ അടിച്ചു കുത്തി നമ്മുടെ കുട്ടനാട്, എന്ന് വരും നമ്മുടെ അവിടെ ആൾക്കാർ ജീവിക്കാതിരിക്കുകയാണ് അല്ല, അവിടെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. ആ പ്രദേശത്തെ നമുക്ക് ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഫേവറായിട്ടുള്ള കണ്ടീഷനായിട്ട് അവിടെ വാസയോഗ്യമായിട്ട് മാറ്റിയിട്ട് ആളുകൾ ജീവിക്കുന്നു. ഇപ്പം എന്താണ്, ഇത് നമ്മുടെ സൈബേറിയൻ റീജിയൻ, നല്ല കൊടും തണുപ്പാണ് അല്ലേ? നല്ല തണുപ്പാണ്. തണുപ്പാണെന്ന് പറഞ്ഞ് അവിടെ ആൾക്കാർ ജീവിക്കാതിരിക്കുമോ? ഇല്ല. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ അവിടുത്തേനെ പറ്റി ജാക്കറ്റൊക്കെ ധരിച്ചുകൊണ്ട് അവിടുത്തെ ഫേവറായിട്ടുള്ള ക്ലൈമറ്റുമായിട്ട്, നല്ല ക്ലൈമറ്റ് ആയിരിക്കും, ഭയങ്കര കൊടും തണുപ്പായിരിക്കും, പക്ഷേ അതിനുമായിട്ട് അനുസരിച്ചുകൊണ്ട് ആൾക്കാർ അവിടെ ജീവിക്കുന്നുണ്ട് അല്ലേ? യെസ്, അതാണ് നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങളാണ് മിസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഡെസേർട്ട് വരുമ്പോഴത്തേക്കും എന്താണ് അവിടുത്തെ ഡ്രസ്സിങ് സ്റ്റൈല്, സോറി,
ന്യൂസ് ആയിട്ടുള്ള ട്രസ്റ്റ് ആയിരിക്കും. ദെൻ അവിടെ വെള്ളം വളരെ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി കുറവായിരിക്കും. എന്നാൽ ആളുകൾ അവിടെ ധാരാളം ഡെൻസലി പോപ്പുലേറ്റഡ് ആണ്. കാരണം എന്താണ് അവിടെ ധാരാളം മിനറൽ ഡെപ്പോസിറ്റ്സ് ഒക്കെ, റിച്ച് പെട്രോളിയം ഡെപ്പോസിറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ധാരാളം ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. ദെൻ അടുത്ത് എന്താണ്, നമ്മുടെ കുട്ടനാടാണിത്. അപ്പം കുട്ടനാട് എന്ന് പറഞ്ഞാൽ അവിടെ നല്ല ഇമ്മൻസ് ടോയിൽ, റീക്ലെയിംഡ് ദ ലാൻഡ് ത്രൂ ഇമ്മൻസ് ടോയിൽ, അതായത് ജനങ്ങൾ അത്യാധ്വാനത്തിലൂടെ ചെളി കോരി ഉയർത്തിയെടുത്തതാണ് അവിടുത്തെ ഓരോ നിലങ്ങളും. കാരണം അവിടെ പണ്ട് മുഴുവൻ വെള്ളമൊക്കെ ആയിരുന്നു. അപ്പോൾ വെള്ളത്തിലൂടെ നടക്കാൻ അവിടെ ബോട്ട് സർവീസ് ഒക്കെ, വള്ളത്തെ മാത്രമൊക്കെ അന്ന് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അത് പിന്നെ ആളുകൾ ചെളി കോരി അവർക്ക് വാസയോഗ്യമായിട്ടുള്ള രീതിയിൽ ആ പ്രദേശത്തെ മാറ്റി അവിടെ ആൾക്കാരിപ്പം തിങ്ങി പാർക്കുന്നു അല്ലേ. ടൂറിസം വരെ ഫോറിനിൽ നിന്ന് തന്നെ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളിയൊക്കെ എവിടെയാണ് നടക്കുന്നത്, നമ്മുടെ കുട്ടനാട്ടിൽ വന്നിട്ടാണ് അവിടുത്തെ ഹൗസ് ബോട്ടിലൊക്കെ പോകുന്നതിന് വേണ്ടി എന്താ ആൾക്കാരെ വരുന്നത്. കാരണം എന്താണ്, അങ്ങനെ ആ പ്രദേശത്ത് മാറ്റാനുള്ള കാരണം എന്താണ്, അവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ അത്യധ്വാനത്തിൻ്റെ ഫലമാണ് അല്ലേ. അതുകൊണ്ടാണ് ഇപ്പോഴും ആ കുട്ടനാടൊക്കെ അങ്ങ് ഫേമസ് ആയിരിക്കുന്നത്. ഓക്കെ, ഇതിന് അവിടുത്തെ ടൂറിസം ഉണ്ട്. ഇതിന് ഡക്ക് ഫാമിങ്, പാടി കൾട്ടിവേഷൻ, കോക്കനട്ട് കൾട്ടിവേഷൻ, ഫിഷിങ് അതൊക്കെയാണ് അവിടുത്തെ ആൾക്കാരുടെ പ്രധാനപ്പെട്ട ഒക്കുപേഷൻ എന്ന് പറയുന്നത്. ഇനി സൈബേറിയൻ റീജിയനിലേക്ക് വന്നാൽ എന്താണ്, അവിടെ ലിമിറ്റഡ് റിസോഴ്സസ് ആണ്, പരിമിതമായ വിഭവങ്ങളാണ്, എന്നാൽ കഠിനമായ കാലാവസ്ഥയാണ്. ഈ കാലാവസ്ഥയുടെ നടുവിലും ആളുകൾ അവിടെ ജീവിക്കുന്നുണ്ട് അല്ലേ മക്കളെ. യെസ്, ഇനി നോക്കി, ഇനി എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ, വാട്ട്, വൈ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ, നമ്മൾ എന്തിനാണ്, നമ്മൾ ചെറുപ്പത്തിലേ തൊട്ട് തന്നെ കേൾക്കുന്നതാണ്. സ്കൂളിലൊക്കെ എല്ലാവരും പറയും എൻവയോൺമെന്റിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. എന്താണ്, എന്തിനാണ് നമ്മൾ അങ്ങനെ പറയുന്നത് അല്ലെ, എന്തിനാണ് നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. സോറി, നമ്മൾ എന്തിനാണ് നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതായത് മക്കളെ, നമ്മുടെ ഈ ഭൂമിയിൽ എൻവയോൺമെൻറ്റ് നോക്കി അവിടെ ധാരാളം ഓർഗാനിസംസ് ഉണ്ടല്ലേ. ആ ഓർഗാനിസത്തിൽ ഒറ്റ ഒരെണ്ണം മാത്രമാണ്, ഒറ്റ ധാരാളം ജീവജാലങ്ങൾ, അതിൽ ഒരു ഓർഗാനിസം മാത്രമാണ് നമ്മളെപ്പോലുള്ള ഹ്യൂമൻ എന്ന് പറയുന്നത്. ഈ ഹ്യൂമനെ പോലെ തന്നെ, അതായത് നമ്മളെപ്പോലുള്ള മനുഷ്യർ തന്നെ എല്ലാ ഓർഗാനിസത്തെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന വേറൊരു ഓർഗാനിസം ഇല്ലെന്ന് വേണേൽ പറയാം അല്ലേ. നമ്മൾ എല്ലാം നമ്മുടെ ഫുഡിന് വേണമെങ്കിൽ, ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മൾ മറ്റേ ഓർഗാനിസത്തെ ഡിപ്പെൻഡ് ചെയ്യണം. ഷെൽറ്ററിന് വേണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ക്ലോത്ത്, ഡ്രസ്സ് വിടാൻ ഡ്രസ്സ് വേണമെങ്കിൽ മറ്റേ ഓർഗാനിസത്തെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം. നമുക്ക് മരുന്ന്, ആ മരുന്നിന് വേണ്ടി, ഔഷധങ്ങൾക്കൊക്കെ വേണ്ടി മറ്റേ ഓർഗാനിസത്തെ ഡിപ്പെൻഡ് ചെയ്യണം. പെട്രോളിന് വേണ്ടി, അങ്ങനെ എന്ത് ആവശ്യം, നമ്മുടെ എന്ത് നീഡ്സിന് വേണ്ടി നമ്മൾ മറ്റേ ഓർഗാനിസത്തെ ഡിപ്പെൻഡ് ചെയ്യണം അല്ലേ. അങ്ങനെ ഓർഗാനിസത്തെ ഡിപ്പെൻഡ് ചെയ്യണം, അത് സ്വാഭാവികം, അത് പ്രകൃതിദത്തം. എന്നാൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട്. നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നവരെയാണ് എത്തിയിരിക്കുക. നമ്മുടെ പ്രകൃതിയെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ്. സോ അങ്ങനെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. അത് വരുന്ന ഫ്യൂച്ചർ ജനറേഷനും കൂടെ അവകാശപ്പെട്ടതാണ് നമ്മുടെ ഈ പ്രകൃതി എന്ന് പറയുന്നത്. നമ്മുടെ മുതുമുത്തച്ഛന്മാരൊക്കെ നമുക്ക് വേണ്ടി അത് കൺസേർവ് ചെയ്തുകൊണ്ടല്ലേ നമുക്ക് ഇന്ന് അനുഭവിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് ഇനി വരുന്ന ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി ഇതെല്ലാം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി. ഓക്കെ, അതാണ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ വാർഡ് വൈ കേട്ടോ. ഇനി മിസ് പറഞ്ഞത് വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമ്മളാണ് ധാരാളം സെൽഫിഷ് മോട്ടീവ്സിന് വേണ്ടി നമ്മൾ നല്ല രീതിയിൽ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇൻട്രാക്ഷൻ നേച്ചർ വിത്തൗട്ട് ഡിസ്റ്റർബൻസ് ഈസ് ഡൈവേഴ്സിറ്റി കൺസർവേഷൻ, അതായത് നമ്മൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെ വേണം പ്രകൃതിയുമായിട്ട് റിസോഴ്സസ് നമ്മൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി. എങ്കിൽ മാത്രമേ പരിസ്ഥിതി സംരക്ഷണത്തിനായി സ്വീകരിക്കേണ്ട ഒരു മാർഗം, അത് നമ്മൾ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ വേണം നമ്മുടെ പ്രകൃതിയെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ, ഓരോ റിസോഴ്സസ് ഉപയോഗിക്കുന്നതിന് വേണ്ടി. മിസ് പറഞ്ഞു തന്നെ വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ ചാപ്റ്റർ ഇത്രയും തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ എന്ന് മനസ്സിലായി. വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പറയാവുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ഇച്ചിരി കൂടെ ഒന്ന് തറവാകുന്നു, എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്ന് ഫുൾ മാർക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ സെറ്റല്ലേ. ഇനി ബാക്കി പോർഷൻസ് നോക്കിയാൽ കുറച്ച് റോസ് ഫ്ലവേഴ്സ് ഇടുവോ. അപ്പോൾ മിസ് ഇതാ അടുത്ത പോർഷൻ നോക്കാം. ഓക്കെ, നോക്കിക്കുക മക്കളെ. വെൻ നാച്ചുറൽ ഫിനോമിന ടേൺ ഹസാഡിസ്, എപ്പോഴാണ് ഒരു പ്രകൃതി ക്ഷോഭങ്ങൾ ദുരന്തങ്ങളായിട്ട് മാറുന്നത്. ഫോർ എക്സാമ്പിൾ, അതായത് ഈ രണ്ട് പിക്ചേഴ്സ് നിങ്ങൾ നോക്കിക്കുകയും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള രണ്ട് ഇമേജസ് ആണ്. അപ്പോൾ എപ്പോഴാണ് നോക്കി, ഇവിടെ ഒരു കല്ല്, രണ്ടടുത്ത് ഒരു കല്ല് കോമൺ ആയിട്ടുണ്ട്. ഓക്കെ, രണ്ടടുത്ത് ഓരോ കല്ലുണ്ട്. ഈ കല്ല് മുകളിൽ നിന്ന്, മലയുടെ മുകളിൽ നിന്ന് ഒരു കല്ല് മുകളിൽ നിന്ന് ഇവിടെ താഴോട്ട് വീഴുന്നു അല്ലേ. ഇവിടെ വല്ലതും പറ്റിയോ? ഇല്ല, അവിടെ ഉള്ള കുറച്ച് മരങ്ങളെ വേണമെങ്കിൽ പോയി കാണും. സ്വാഭാവികം, ഒരു മരം കല്ല് ഉരുണ്ട് താഴെ വീണു. എന്നാൽ ഇവിടെ നിന്ന് വലിയ കല്ലുകൾ ഉരുണ്ട് ഈ പ്രദേശത്തോട്ട് വീണെങ്കിലോ വലിയ ന്യൂസാവും. കാരണം എന്താ മക്കളെ, കാരണം എന്താണ്? ആ മുദ്ര ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇവിടുത്തെ മുദ്ര നോക്കിക്കുക. ഇവിടെ എന്താണ് മക്കളെ, ഇവിടെ വീടാണുള്ളത്, ഇവിടെ ആൾക്കാരുണ്ട്, ഇവിടെ ആരും താമസിക്കുന്നില്ല. സോ ഇത് അത്ര ഇഷ്യൂ ആകുന്നില്ല. പക്ഷേ ഇതെന്ന് പറയുന്നത് വലിയ പ്രശ്നമാകുന്നുണ്ട്. എപ്പോഴാണ് ഒരു നാച്ചുറൽ ഫിനോമിന ഹസാഡേഴ്സ് ആകുന്നത്? എപ്പോഴും മനസ്സിലായി, സ്വാഭാവികമായിട്ട് പ്രകൃതിയിൽ നടക്കുന്ന കാര്യമാണ് വലിയ മുകളിൽ നിന്ന് വലിയ മണ്ണുകളും കല്ലുകളും ഒക്കെ ഉരുണ്ട് വീഴുക എന്നുള്ളത് അല്ലേ. അതൊരു ഹസാഡിയസ് ആകുന്ന എപ്പോഴാണ്? അവിടെ ജനങ്ങൾക്ക്, മനുഷ്യജീവിതം അവിടെ നഷ്ടമാകുമ്പോഴാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും റിസോഴ്സസ് അവിടെ നഷ്ടമാകുമ്പോഴാണ് അത് ഹസാഡിയസ് ആയി മാറുന്നത്. അപ്പോൾ ആ ടേമിൻ്റെ അർത്ഥം മനസ്സിലായോ? വെൻ നാച്ചുറൽ ഫിനോമിന ടേൺ ഹസാഡിയസ്. നോക്കിക്കോളൂ,
natural phenomena that are hazardous to life, property and environment. Jeevanum sothinum paristhithikkum abayamaye kavuna prakruthi prathibhasangalayanu nammal natural hazards aayittu varunnathu. Sadharana prakruthi nadakkunna karyangalanu pakshe nammal ee paranja karyangalkkella athu abagadakaramayittu maarumbol athu enthayi maarunu athu natural hazards aayittu maarunu. Okay. ഇനി നമ്മൾ നോക്കാം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഓഫ് കോഴ്സ് ഇനെ പോപ്പുലേറ്റഡ് വാലി എപ്പോഴാണ് പ്രകൃതി ദുരന്തങ്ങളായി മാറുന്നത് ഡേഞ്ചർ സിറ്റുവേഷൻ എത്തുന്നതെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഇനെ പോപ്പുലേറ്റഡ് വാലി ഇറ്റ് വിൽ ബിക്കം എ ഡിസാസ്റ്റർ എപ്പോഴാണോ ഈ പ്രകൃതി ദുരന്തങ്ങൾ ഒരു പോപ്പുലേറ്റഡ് വാലി നമ്മൾ ഈ പിക്ചറിൽ നമ്മൾ കണ്ടില്ലേ ആൾക്കാർ താമസിക്കുന്ന ഒരു ജനസാന്ദ്രതയുള്ള മേഖലയിൽ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു വാലിയിലാണ് ഈ ഹസാഡസ് ഉണ്ടാകുന്നെങ്കിൽ അതപ്പം ഹസാഡീസ് ആയിട്ട് മാറുന്നു ഡിസാസ്റ്റർ ഹസാഡീസ് ആയിട്ട് മാറുന്നു ഇത് ഡിസാസ്റ്റർ ആകുന്നു ഡിസാസ്റ്റേഴ്സ് ഒക്കറിങ് ഡ്യൂ ടു നാച്ചുറൽ കോസസ് നാച്ചുറൽ കോസസ് കാരണമാണ് നമ്മുടെ ഈ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഓക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മളപ്പോൾ അങ്ങനെ എന്തൊക്കെയാണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഡിസാസ്റ്റേഴ്സ് ധാരാളം ഉണ്ടാകുന്നു പ്രകൃതിയിൽ നാച്ചുറൽ ഫിനോമിനയൊക്കെയാണ് നാച്ചുറൽ ഹസാഡസ് ആകുന്നത് നമ്മൾ പറഞ്ഞു അപ്പോൾ എന്തൊക്കെയാണ് ഈ നാച്ചുറൽ ഹസാഡസ് എന്നുള്ളത് നമുക്ക് നോക്കാം കുറച്ച് ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ലിസ്റ്റ് ഇവിടെ കാണിച്ചു തരാം ഇത് നമ്മുടെ സൈക്ലോണാണ് സൈക്ലോൺ ചുഴലിക്കാറ്റ് ദെൻ ഈ ലൈറ്റനിങ് ഇടിമിന്നൽ നമ്മളിതൊക്കെ കാണാറൊക്കെ ഉള്ളതാണ് ദെൻ ഇതാണ് എർത്ത്ക്വേക്ക് ഭൂമികുലുക്കം ഭൂമികുലുത്ത ബിൽഡിംഗ് ഒക്കെ നടുക്കൂടെ പിളർന്ന് അപ്പോൾ റോഡൊക്കെയാണ് അത് വിണ്ടുകീറി അങ്ങ് പോവുകയാണ് ഇതാണ് ഭൂമികുലുക്കം നമ്മൾ ന്യൂസിലൊക്കെയാണ് അല്ലെങ്കിൽ മൂവീസിലൊക്കെ ആണെങ്കിൽ തന്നെ നമ്മളിത് കണ്ടിട്ടുള്ളതാണ് നമുക്ക് സോ ഇത് ഫെമിലിയർ ആണ് ദെൻ അടുത്ത എന്താണ് സുനാമി അപ്പോൾ നമ്മുടെ കേരളത്തിൽ 2004 ഒരു വൻ സുനാമിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സുനാമി നമ്മുടെ കടൽ തീര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് വളരെ ശ്രദ്ധിക്കണം എന്നൊക്കെ അലേർട്ടൊക്കെ ചില സമയത്ത് ന്യൂസിലൊക്കെ കൊടുക്കാറുണ്ട് അല്ലേ അപ്പം ഇതാണ് സുനാമി അതൊക്കെയാണ് നമ്മുടെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ ദെൻ ലാൻഡ് സ്ലൈഡ് ഉരുൾപൊട്ടൽ ദെൻ അടുത്ത് എന്താണ് ഫ്ലഡ് വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമൊക്കെ നമുക്ക് എന്ത് നമുക്ക് എപ്പോഴും 2018 ഒരു വലിയ പ്രളയമൊക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ മാസത്തിൽ വർഷത്തിലൊക്കെ 2-3-4-5 പ്രാവശ്യമൊക്കെ വെള്ളം പൊങ്ങുന്നൊക്കെ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകളൊക്കെ കാണിക്കുന്നത് അപ്പം ധാരാളമായിട്ട് ഫ്ലഡ് അതെല്ലാം എന്താണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ് കേട്ടോ ഇതിനടുത്ത് എന്താണ് ഹെയിൽ സ്റ്റോം ആലിപ്പഴം പെറുക്കാൻ പേലിക്കൂടെ നിവർത്തി ആ പാട്ട് മക്കളെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ പാട്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ മിസ്സിനൊക്കെ ഈ ചെറുപ്പത്തിൽ ഈ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് മിസ്സിനൊരു വിചാരം ഉണ്ടായിരുന്നു ഈ ആലിപ്പഴം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഫ്രൂട്ടാണ് നല്ല മധുരമുള്ള നമ്മുടെ മരത്തേന്നൊക്കെ പറിച്ച് കഴിക്കാവുന്ന ഒരു ഫ്രൂട്ടാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് പിന്നെയാണ് മനസ്സിലായത് ആലിപ്പഴം എന്ന് പറഞ്ഞ സംഭവം എന്താണ് ഇനി ഇപ്പോഴെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതങ്ങ് ക്ലിയർ ചെയ്തു ആലിപ്പഴം എന്ന് പറഞ്ഞാൽ നല്ല കൂറ്റൻ ഒരു ഐസ് ഘട്ട ഉണ്ടല്ലോ ഐസ് ഘട്ട ഐസ് ഘട്ട മുകളിൽ നിന്ന് വീഴുന്നതിനെയാണ് നമ്മൾ ഈ ആലിപ്പഴം എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ഹെയിൽ സ്റ്റോം എന്ന് പറയും ഓക്കെ നമ്മൾ മുകളിൽ നിന്ന് മഴ വീഴ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ആ മഴയ്ക്ക് പകരം ഐസ് ഘട്ട ഇങ്ങനെ വീഴുന്നതിനെയാണ് നമ്മൾ ഹെയിൽ സ്റ്റോം എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഹായി മുകളിൽ നിന്ന് ഐസ് ഘട്ട വീഴുന്ന നല്ല രസമല്ലേ എന്ന് തോന്നും നല്ല രസമൊക്കെയാണ് സംഭവമൊക്കെ സംഭവമാണ് നോക്കിക്കേ ഇത് വലിയ കൂറ്റൻ ഐസ് ഘട്ട മുകളിൽ നിന്ന് ഇങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ എന്താണ് ആ വണ്ടി നശിക്കും ആൾക്കാരൊക്കെ പോകുന്നെങ്കിൽ വലിയ കൂറ്റൻ ഐസ് ഘട്ട വീഴുമ്പോൾ നമ്മുടെ നമ്മുടെ പുറകങ്ങ് പോയി കിട്ടും അല്ലേ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഹെയിൽ സ്റ്റോം അതൊരു നാച്ചുറൽ ഡിസാസ്റ്റർ ആണ് ഇതിനിത് അവലാഞ്ച് അവലാഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും വലിയ രീതിയിൽ മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നതാണ് ഇതാണ് അവലാഞ്ച് ഹിമഘാതം ദെൻ ഡ്രൗട്ട് വരൾച്ച ഉണ്ടാകുന്നു ദെൻ അടുത്ത് എന്താണ് ഇത് ഫ്രോസ്റ്റ് വൈറ്റ് അതായത് നല്ല കൂടിയ നല്ല തണുപ്പുള്ള പ്രദേശങ്ങളിൽ നമ്മൾ താമസിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ സ്കിന്നിന് ഓരോ സ്കിന്നിലോ നമ്മുടെ ലെഗിലോ കയ്യിലോ എവിടെയെങ്കിലും ഒരു ബോഡിയിൽ ഒരു പാർട്ടിലാണെങ്കിൽ നല്ല രീതി ഇങ്ങനൊരു സിറ്റുവേഷനിലെത്തും നല്ല രീതിയിൽ തണുപ്പ് വന്നിട്ട് ഇങ്ങനെ മരച്ചു പോയിരിക്കുന്നത് ഇതാണ് ഫ്രോസ്റ്റ് വൈറ്റ് ഇതൊക്കെയാണ് നമ്മുടെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഇന്ത്യയിൽ കാണുന്ന നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഇനി നമ്മുടെ അടുത്ത ഒരു ഹെഡിങ് ആണ് ഡിസാസ്റ്റേഴ്സ് ദാറ്റ് ഉരുൾപൊട്ടി ഒഴുകുന്നത് അപ്പോൾ ഉരുൾപൊട്ടൽ എന്താണെന്നുള്ളതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത് കൊടുത്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഉരുൾപൊട്ടൽ എന്താ നമ്മൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ ന്യൂസിൽ കേൾക്കുന്നതാണ് ഉരുൾപൊട്ടി അവിടെ ധാരാളം മരണമുണ്ട് എങ്ങനെ മരണമൊന്നും ഉണ്ടാകാതിരിക്കട്ടെ പക്ഷേ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കൈകളിലല്ല ഇത് അല്ലേ നമുക്ക് ഈ ഡിസാസ്റ്റേഴ്സ് ഒരിക്കലും നമ്മുടെ കൈകളിലല്ല നമുക്ക് അതിൻ്റെ ആധിക്യം നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും എന്നാലും ഉണ്ടാകാതിരിക്കില്ല അല്ലേ എന്നാലും ഓരോ മെഷേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് കുറയ്ക്കാനൊക്കെ സാധിക്കും എന്നാലും അത് ഉണ്ടാകും അപ്പോൾ ലാൻഡ് സ്ലൈഡ് അപ്പോൾ അതിവിടെ ഡിസാസ്റ്റേഴ്സ് ഉരുൾപൊട്ടി ഒഴുകുന്ന ദുരന്തം എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് അപ്പം നമ്മുടെ അതായത് ഇവിടെ ഈ ഫിനോമിന നടക്കുന്നതിന് ഒരു സ്റ്റേജ് കാണുമല്ലോ അതായത് എങ്ങനെയാണ് ഈ ഒരു പ്രദേശത്തു നിന്ന് മണ്ണ് മുഴുവൻ ഒലിച്ച് താഴോട്ട് വരുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അവിടെ ധാരാളം ഒരു പ്രദേശത്ത് ധാരാളം നല്ല കുത്തനെ മഴ വീഴുകയാണ് കുത്തനെ മഴ വീഴുമ്പോഴും പെട്ടെന്ന് ആഞ്ഞ് മഴ വീഴുമ്പോഴത്തേക്കും ആ പ്രദേശത്തെ മണ്ണ് പെട്ടെന്ന് ഒലിച്ച് താഴോട്ട് പോകുന്നു ഗ്രാവിറ്റിയുടെ ഒക്കെ കാരണം കൊണ്ട് ആ പ്രദേശം മുഴുവൻ ഇടിഞ്ഞിട്ട് താഴേക്ക് പോവുകയാണ് അതാണ് ഇവിടെ നടക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് മഴക്കാലം ഒക്കെ ആകുമ്പോഴാണ് കൂടുതൽ അനുഭവപ്പെടുന്നത് നാച്ചുറൽ സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് ഹാസ് ഐഡൻറ്റിഫൈഡ് ദാറ്റ് പ്ലേസസ് വിത്ത് സ്ലോപ്പ് എബോവ് 20 degrees ആർ പ്രോൺ ടു ലാൻഡ് സ്ലൈഡ് അതായത് പൊതുവെ 20 degrees കൂടുതൽ ചരിവുള്ള പ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലായിട്ടുണ്ടെന്നാണ് കണ്ടുപിടിച്ചത് ജസ്റ്റ് ഫോർ ഇൻഫോർമേഷൻ നമുക്ക് തന്നതേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൂ
Then add the end. We are going to talk about this. Severe rains, large quantity of water seeps into the soil. We are going to talk about 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 the soil. Okay, where are you going? Ida, nalla chari valore pradeshathu, kuttane chari valla pradeshathu, nalla reethi mugulina, mala veeyukayanu, appo ivada mannu undu, kuttane nalla reethil mala veeyumbothekku endu pattum, ee pressure kaaranapothekkum, ee soil, charivu koodalulla pradeshangal shaktamaya mala veeyumbol, dhaaralam jalam mannilekku aayirunnu, pettanu vellam idum ivada ulla jalam muluvan, mannu muluvan ജലത്തിലൊപ്പം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. ഇത് മണ്ണിൽ പ്രഷറുണ്ട്. ദിസ് എക്സേർട്ട് പ്രഷർ ഓൺ ദ പോർട്സ് ഇൻ ദ സോയിൽ. സോയിലിൽ അത് പ്രഷറിൽ സമ്മർദ്ദം ഒരു മർദ്ദം അവിടെ രൂപപ്പെടുന്നു. സമ്മർദ്ദം ചെലുത്തുന്നു. ഡ്യൂ ടു ദ പ്രഷർ ഓഫ് വാട്ടർ ദ സോയിൽ അണ്ടർ ദി ലൂസ് റോക്സ് വിൽ മൂവ് ഡൗൺവേർഡ്സ്. മുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ആ പ്രഷർ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ലൂസായിട്ടുള്ള റോക്സ് കാണാം. അതായത് കുട്ടി കൂടി ഇരിക്കാതെ ഇങ്ങനെ ലൂസായിട്ടുള്ള റോക്സ് കാണാം. ആ ലൂസായിട്ടുള്ള റോക്സിലെ മണ്ണും കൂടെ പെട്ടെന്ന് വെള്ളം വരുമ്പോൾ താഴത്തെ ഈ മണ്ണും കൂടെ അങ്ങ് താഴേക്ക് പോകും. അപ്പോൾ ആ പ്രദേശം മുഴുവനും കൂടെ ഉള്ളുപൊട്ടി താഴേക്ക് വരുന്നത്. അതാണ് ഇവിടെ നടക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ദ പ്രഷർ ഓഫ് വാട്ടർ ദ സോയിൽ അണ്ടർ ദ ലൂസ് റോക്സ് വിൽ മൂവ് ഡൗൺവേർഡ്സ്. ഇളകിയ പാറയുടെ അടിയിലെ മണ്ണ് വെള്ളത്തിൻ്റെ തള്ളൽ കാരണം താഴേക്ക് നീങ്ങുന്നു. ഡ്യൂ ടു ഗ്രാവിറ്റി കാരണം ആ പ്രദേശം മുഴുവനും കൂടി ഇടിച്ച് താഴേക്ക് വരുന്നു. ഡ്യൂ ടു ദ ഹോൾ ഓർ പാർട്ട് ഓഫ് ദി ഏരിയ വിൽ കൊളാപ്സ് വിത്ത് ഗ്രെയിൻ നോയ്സ്. അപ്പം നമ്മൾ കേട്ടിട്ടുണ്ട്, പെട്ടെന്ന് വരാൻ ചിലവർ പറയും ഞങ്ങളൊരു ഒച്ച സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ, പെട്ടെന്നായിരുന്നു വന്നതെന്ന്. പെട്ടെന്ന് ഒരു വലിയൊരു സൗണ്ടോടുകൂടി ആയിരിക്കും ആ പ്രദേശം മുഴുവനും കൂടെ അങ്ങ് ഒലിച്ചു പോകുന്നതാണ്. അതാണ് ലാൻഡ് സ്ലൈഡ്. ദിസ് ഫിനോമിന ഈസ് നോൺ എസ് ഈ ഫിനോമിനയാണ് നമ്മൾ ലാൻഡ് സ്ലൈഡ് അഥവാ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് ലാൻഡ് സ്ലൈഡ്? ഇപ്പം നമ്മൾ ഇവിടെ ഒരു ജസ്റ്റ് ഒരു കമ്പാരിസന് വേണ്ടി തന്നിരിക്കുന്നതാണ്. അതായത് മക്കളെ, ഇത് ഒരു 50 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. ഓക്കെ, പിക്ചറാണ് ഈ തന്നിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ കാര്യമാണ്, 50 വർഷം മുമ്പ് എന്താണ് ഒരു മല, ആ മലയിൽ ധാരാളം മരങ്ങളൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ട് നിൽക്കുന്നു. അതിൻ്റെ താഴെപ്പുഴ, ദെൻ ഇവിടെ മാറി ഒരു വീട്, കുറച്ച് വീടുകളൊക്കെ. എന്നാൽ ഇന്നത്തെ അവസ്ഥ നോക്കി, ഇന്നത്തെ അവസ്ഥ മല, ഒറ്റ മരവില്ല അല്ലേ, മരം മുഴുവൻ നമ്മൾ മുറിച്ച് കഴിഞ്ഞു, ഡിഫോറസ്റ്റേഷൻ നമ്മൾ നശിപ്പിച്ച് കഴിഞ്ഞു. അവിടെയും കൊണ്ടുപോയി മരം നിൽക്കുന്നിടത്ത് പോയി നമ്മൾ വീട് പണിതു. വീട് പണിത് ഇവിടെ കുറച്ച് റിവറൊക്കെ ഉണ്ട്, ഇവിടെയും വീട്, അങ്ങനെ കുത്തി നിറച്ച് വീട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, നമ്മുടെ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള നമ്മുടെ ഒരു ആക്ടിവിറ്റീസ് കാരണമാണ് അല്ലെ, നമ്മൾ എന്താണ് പറഞ്ഞത്, എങ്ങനെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്, ഇങ്ങനെയുള്ള അൺസയൻറ്റിഫിക് ആക്ടിവിറ്റീസ് ഒക്കെ കാരണമാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ എന്താണ്, ആക്ടിവിറ്റീസ് ഓഫ് മാൻ സച്ച് ആസ് ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം, ദെൻ എന്താ അൺസയൻറ്റിഫിക് ആക്ടിവിറ്റീസ് അലോങ് ദ ഹിൽ സ്ലോപ്സ്. ഹിൽ സ്ലോപ്സിൽ നമ്മൾ അൺസയൻറ്റിഫിക് അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഓരോ സമീപനങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ആ സ്ലോപ്പിനെ അത് വീക്കനാക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ നോക്കിക്കേ, എന്തൊക്കെയാണ് അൺസയൻറ്റിഫിക് ഹില്ലി ടെറൈനിൽ നമ്മൾ നമ്മളെപ്പോലുള്ള മനുഷ്യർ ചെയ്യുന്ന അൺസയൻറ്റിഫിക് ആക്ടിവിറ്റീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിമോളിഷിംഗ് ഹിൽ സ്ലൈഡ്സ് ഫോർ ദ സോയിൽ, കുന്നിൻ്റെ വശങ്ങൾ ഇടിച്ച് മണ്ണാക്കുന്നത്, മണ്ണ് കിട്ടുന്നതിന് വേണ്ടി ആ വശം മുഴുവനെടുത്ത് മണ്ണെടുത്തോണ്ടൊക്കെ അങ്ങ് പോകുന്ന പരിപാടി. ദെൻ കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ് ദാറ്റ് നീഡ് ഫ്രീക്വൻ്റ് ഡിലേസ് അലോങ് ദ സ്റ്റീപ് സ്ലോപ്പ്, കുത്തനെ ചരിവുള്ള ഇടങ്ങളിൽ മണ്ണിൽ ഇളക്കം തട്ടുന്ന വിളകൾ, മണ്ണിന് അനുയോജ്യമായിട്ടുള്ള ഇളക്കം തട്ടുന്ന രീതിയിലുള്ള വിളകൾ നമ്മളവിടെ കൃഷി ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസസ്, നമ്മളിപ്പോൾ ആ ഫോട്ടോയിൽ കണ്ട പോലെ തന്നെ, പിക്ചറിൽ കണ്ട പോലെ തന്നെ, ഹൗസസ് ആൻഡ് അതർ ബിൽഡിംഗ്, ആ സ്ലോപ്പ് ചരിവ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ ഓരോ ഹൗസസും ബിൽഡിങ്ങും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്, ഇതെല്ലാമാണ് അൺസയൻറ്റിഫിക് ആക്ടിവിറ്റീസ്. ഓക്കെ, ഇനി നമ്മുടെ സയൻറ്റിഫിക് ആയിട്ടുള്ള, അപ്പോൾ ഇങ്ങനെ ഇതൊക്കെയാണ് നമ്മളെപ്പോലുള്ള മനുഷ്യർ ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്നത് അൺസയൻറ്റിഫിക് ആയിട്ട്, അതായത് അശാസ്ത്രീയപരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ പ്രദേശത്തെ, ആ ഹിൽ പ്രദേശം അല്ലെങ്കിൽ ആ സ്ലോപ്പ് ചരിവ് കൂടുതലുള്ള പ്രദേശങ്ങളെ നമ്മൾ എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, അവിടെയുള്ള സയൻറ്റിഫിക് ശാസ്ത്രീയമായിട്ടുള്ള ഭൂവിനിയോഗ രീതികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഹിൽ സ്ലൈഡ്സ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ടെറസ് ടു റെഡ്യൂസ് ദ സ്ലോപ്പ്. അതായത് ഇങ്ങനെ കുത്തനെയുള്ള പ്രദേശം, നമ്മൾ അങ്ങോട്ടൊക്കെ നമ്മുടെ ഇടുക്കിയിൽ അങ്ങോട്ട് മൂന്നാർ അങ്ങോട്ടൊക്കെ ട്രിപ്പൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ടീ പ്ലാന്റേഷൻ തേയിലകൃഷിയൊക്കെ ചെയ്യുമ്പോൾ വലിയ കുത്തനെയുള്ള പ്രദേശമായിരിക്കും. ആ പ്രദേശത്ത് ഇവരിങ്ങനെ തട്ട് തട്ടായിട്ട്, ടെറസ് ടെറസായിട്ട് തട്ട് തട്ടായിട്ടൊക്കെ തിരിച്ചിട്ടാണ് അവർ കൃഷി ചെയ്യുന്നത് അല്ലേ. അതാണ് ഹിൽ സ്ലൈഡ്സ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ടെറസ് ടു റെഡ്യൂസ് ദ സ്ലോപ്പ്, കുന്നിൻ ചെരുവുകളെ തട്ടുകളായിട്ട് തിരിച്ച് വേണം അവിടെ കൃഷി ചെയ്യാൻ. ദ കോസ് ഓഫ് ദി നാച്ചുറൽ സ്ട്രീംസ് ഇൻ ദ ഹില്ലി ടെറൈൻ ഷുഡ് നോട്ട് ബി ബ്ലോക്ക്ഡ്. അതായത് മലം പ്രദേശങ്ങൾ സ്വാഭാവിക നീർച്ചാലുകൾ തടസ്സം ഉണ്ടാക്കാതിരിക്കുക, അതായത് മലമുകളിൽ നിന്നാണ് സ്ട്രീം അരുവികളൊക്കെ ഉത്ഭവിക്കുന്നത് എന്ന് പറയാം. ഈ അരുവി പോകേണ്ട വഴി, അത് അരുവി ഒഴുകി താഴോട്ട് പോകേണ്ട ആ വഴിക്ക് പോയി അതിനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പ്രശ്നമാണ്. അങ്ങനെ ആ ബ്ലോക്ക് ചെയ്യാതിരിക്കുക. ഓക്കെ, അരുവിക്ക് പോകാൻ സ്ട്രീം പോകാനുള്ള ഏരിയാസ് ഒന്നും നമ്മൾ ബ്ലോക്ക് ചെയ്യാതിരിക്കുക, അതായത് മണ്ണിട്ട് നികത്താതിരിക്കുക. ദെൻ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് അലോങ് സ്റ്റീപ് സ്ലോപ്സ് ഷുഡ് ബി അവോയ്ഡഡ്. ഓരോ കുത്തനെയുള്ള പ്രദേശങ്ങൾ നമ്മൾ ചെയ്യുന്ന ഓരോ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് നമ്മൾ അവോയ്ഡ് ചെയ്തിരിക്കണം. ഓക്കെ, അങ്ങനെ ഇതൊക്കെയാണ് സയൻറ്റിഫിക് മെഷേഴ്സ്. ഓക്കെ, അതാണ് നമ്മുടെ ലാൻഡ് സ്ലൈഡിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത് നമ്മുടെ എർത്ത് ക്വേക്കിനെ വന്നായിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ എർത്ത് ക്വേക്ക് കൂടുതലായിട്ട് കാണാനുള്ള പ്രദേശം സിവിയറായിട്ട് കാണുന്നതും ഹൈ ഇൻറ്റൻസിറ്റി, മോഡറേറ്റ്, ലോ വേരി, ലോ ഇൻറ്റൻസിറ്റിയിലൊക്കെ കാണുന്ന എർത്ത് ക്വേക്ക് ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് കാണുന്നതെന്നുള്ളതിന് ഒരു മാപ്പ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ്
എർത്ത്ക്വേക്കിൻ്റെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് മോഡറേറ്റ് ആയിട്ടാണ് നമ്മുടെ കേരളത്തിൽ എർത്ത്ക്വേക്ക് ഭൂകമ്പം കേട്ടോ ഭൂകമ്പം അഫക്റ്റ് ചെയ്യുന്നത്. ഇതിന് സിസ്മിക്കലി ആക്റ്റീവ് സോൺസ് ഷുഡ് ബി അവോയ്ഡ്. അതായത് ഭൂകമ്പ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് കെട്ടിടങ്ങളൊന്നും നിർമ്മിക്കുന്നതൊക്കെ നമ്മൾ ഒഴിവാക്കുക. അതൊക്കെ നമ്മുടെ കേരളത്തെ പറ്റി പറയുകയാണ്. ഇനി നമ്മുടെ എർത്ത്ക്വേക്കൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഭൂകമ്പത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന കെട്ടിട നിർമ്മാണം, അപ്പോൾ ഭൂകമ്പമൊക്കെ ഉണ്ടാകുന്ന പ്രദേശമൊക്കെയാണ് അതിനെ പ്രതിരോധിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള കെട്ടിട നിർമ്മാണ രീതികൾ തയ്യാറെടുക്കുക. ദെൻ ലൈറ്റ് റൂഫ്സ് ആർ കമ്പാരിറ്റീവ്ലി ലൈറ്റ്, അത് താരതമ്യേന ഭാരം കുറഞ്ഞ മേൽക്കൂരകളൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ കൂടുതൽ സുരക്ഷിതം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ എർത്ത്ക്വേക്കിനെ പറ്റി ഒരു സിമ്പിളായിട്ടുള്ളൊരു പോർഷന്. മിസ് പറഞ്ഞില്ല ഈ ചാപ്റ്റർ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണെന്ന്. ഇനി അടുത്ത ഓരോ ഡിസാസ്റ്ററിനെ പറ്റി ഡിസ്കസ് ചെയ്യും. നമ്മൾ ആദ്യം ലാൻഡ് സ്ലൈഡ് എന്താണെന്ന് പഠിച്ചു, എർത്ത്ക്വേക്ക് എന്താണെന്ന് പഠിച്ചു, ഇതിന് അടുത്ത് നമ്മുടെ ഫ്ലഡ്. ഫ്ലഡ് എന്താണെന്ന് നമുക്ക് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഫ്ലഡും നമ്മൾ കുറേ കണ്ടിട്ടുള്ളതാണ്, കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ. ഇപ്പോൾ നമ്മുടെ കുട്ടനാട്ടിൽ നമ്മുടെ എല്ലാ പ്രദേശങ്ങളൊക്കെ 2018 എല്ലാം വലിയ പ്രളയമൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ സിമ്പിളി ഫ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ എന്താണ്, പുഴ കര കവിഞ്ഞൊഴുകുന്നു അല്ലേ, അതിന് താങ്ങാൻ പറ്റാത്ത എക്സസ് വാട്ടർ വരുമ്പോഴത്തേക്ക് അത് കര കവിഞ്ഞൊഴുകുന്നു, അതാണ് ഫ്ലഡായിട്ട് മറന്ന്. സിമ്പിളല്ലേ അത്. അപ്പോൾ ഫ്ലഡ് എന്താണെന്നുള്ള ടേം നമുക്കറിയാം. വെൻ എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഫ്ലോ ഇൻ ടു ദ റിവർ ഡ്യൂറിംഗ് ദ റെയിനി സീസൺ, ദ റിവർ വിൽ നോട്ട് ബി ഏബിൾ ടു ഹോൾഡ് ദ എക്സസ് വാട്ടർ ആൻഡ് ഇറ്റ് ഓവർഫ്ലോസ്. അതായത് ധാരാളം ജലം വരുമ്പോഴത്തേക്കും റിവറിന് അത് താങ്ങാൻ വേണ്ടി പറ്റുന്നില്ല, സോ അത് കര കവിഞ്ഞൊഴുകുന്നു. മഴക്കാലത്താണ് ധാരാളമായി വെള്ളം ഒഴുകി എത്തുമ്പോൾ നദിക്ക് ആ വെള്ളം മുഴുവനും ഉൾക്കൊള്ളാൻ കഴിയാതെ വരും. അത്തരം അവസ്ഥയിൽ അത് കരകവിഞ്ഞൊഴുകും. ഓക്കെ അല്ലേ, അത് ഓക്കെയാണ്, സെറ്റായി. ഇനി ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറഞ്ഞാൽ, അതിൽ മലവെള്ളപ്പാച്ചൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നോക്കി നിൽക്കുമ്പോഴത്തേക്കും വെള്ളം പൊങ്ങി എന്ന് പറയാൻ കേട്ടിട്ടില്ല, അതാണ് ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറഞ്ഞത്. ദ ഫിനോമിൻ ഓഫ് സഡൻ റൈസ് ഓഫ് വാട്ടർ ലെവൽ ഫോളോ ഹെവി റെയിൻ, നല്ല രീതിയിൽ മഴയ്ക്ക് ശേഷം പെട്ടെന്ന് നോക്കി നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട് അവിടെ മലവെള്ളപ്പാച്ചിലാണ് ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറഞ്ഞ ടേം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. കനത്ത മഴയെ തുടർന്ന് നോക്കി നിൽക്കുക ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ മലവെള്ളപ്പാച്ചിൽ അഥവാ ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയുന്നത്. ഓക്കെ, ടു അവോയ്ഡ് ദ ത്രെട്ട് ഓഫ് ഫ്ലഡിൻ്റെ ത്രെട്ട് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്ന് സാധിച്ചാൽ, അവോയ്ഡ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരിക്കലും റിവർ ബാങ്ക് നദിയോട് ചേർന്നുള്ള ആ ഒരു മേഖലകളിൽ വീട് വയ്ക്കാതിരിക്കുക, പുഴയോട് ചേർന്നുള്ള പ്രദേശത്ത് വീട് വയ്ക്കാതിരിക്കുക. ഡു നോട്ട് റീക്ലെയിം ദ പാഡി ഫീൽഡ്സ്, ദേ ആർ ദ നാച്ചുറൽ സ്പ്രിംഗ്സ് ഓഫ് വാട്ടർ. അതായത് നമ്മൾ വയലുകളൊന്നും മണ്ണിട്ട് നികത്താതിരിക്കുക. അതെന്താണെന്ന് വെച്ചാൽ ഈ റെയിൻ വാട്ടർ വരുമ്പോൾ ആ റെയിൻ വാട്ടർ മഴവെള്ളത്തിൽ താഴ്ന്നിറങ്ങാനുള്ള സ്ഥലമാണിത് നമ്മുടെ പാഡി ഫീൽഡ്സ് എന്ന് പറയുന്നത്, വയലുകളെന്ന് പറയുന്നത്. സോ അത് നികത്താതിരിക്കുക. കൺസ്ട്രക്ട് ബണ്ട് ഓൺ റിവർ ബാങ്ക്, റിവറിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ നമ്മൾ ബണ്ടുകൾ നിർമ്മിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ ഫ്ലഡ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മിറ്റിഗേഷൻ മെഷേഴ്സ്, ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾ. അതായത് നമുക്കൊരിക്കലും ഈ പറഞ്ഞ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒന്നും നമുക്ക് ഫുള്ളി അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല, എന്നാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാനിങ്ങിലൂടെ മെഷേഴ്സ് എടുക്കുന്നത് വഴി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും, അല്ലെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടി സാധിക്കും. പ്രകൃതി ദുരന്തങ്ങൾ തടയാൻ സാധ്യതയല്ല, ഇതിലിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും വിവേകപൂർവ്വമായിട്ടുള്ള ഇടപെടലുകളോടെ. ഓക്കെ, അതെന്തൊക്കെയാണ്? ഇപ്പോൾ ഫ്ലഡ് വരുമ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നത്, പുഴയോരത്ത് താമസിക്കുന്നവർ എത്രയും വേഗം ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറുക. അപ്പം പുഴയോരത്ത് വെള്ളം വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മഴയൊക്കെ വരുന്നു, വെള്ളത്തിൻ്റെ അളവ് കൂടുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ അവരവരുടെ വീട് വിട്ട് വേറെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക്, റിലേറ്റീവ്സിൻ്റെ കസിൻസിൻ്റെ ഒക്കെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറുക. ഡു നോട്ട് സ്റ്റെപ്പ് ഇൻ ടു ദ റിവർ ടോറന്റ്. ഓക്കെ, ശക്തമായ വെള്ളം വരുന്ന സമയത്ത് നമ്മൾ പുഴയിലേക്ക് ഇറങ്ങി കളിക്കാതിരിക്കുക, കുളിക്കാതിരിക്കുക, ഓരോ പരിപാടിയൊന്നും ചെയ്യാതിരിക്കുക. ഡിസ്കണക്റ്റ്നെസ്, അതായത് വീട്ടിലേക്ക് വെള്ളം കയറുന്നു എന്ന് മനസ്സിലായ ഉടനെ തന്നെ ഇലക്ട്രിസിറ്റി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇതൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ കാണാറുള്ളതാണ്, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതൊക്കെ തന്നെയാണ് നമുക്കിവിടെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്റർ എന്ന് മിസ് പറഞ്ഞില്ലേ. സഹോദരൻ, ഈ ലാൻഡ് സ്ലൈഡ് ഉരുൾപൊട്ടൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഉരുൾപൊട്ടൽ സാധ്യത സ്റ്റീപ്പർ സ്ലോപ്സ്, ചരിവ് കൂടുതലുള്ള പ്രദേശങ്ങളിലായിരിക്കും ഉരുൾപൊട്ടൽ വരുന്നത്. അപ്പോൾ സെറ്റിൽ ഡൗൺ ഇൻ ഏരിയാസ്, അപ്പോൾ ആ പ്രദേശം കുത്തനെ ചരിവുള്ള ഇടങ്ങളിൽ നിന്ന് നമ്മൾ മാറി താമസിക്കുക, ഇവിടുന്ന് വീട് വയ്ക്കാതിരിക്കുക, മാറി താമസിക്കുക. നമ്മൾ മഴയുടെ സമയത്തൊക്കെ ഇച്ചിരി കൂടെ കോഷ്യസ് ആയിരിക്കും, ഏത് സമയം അപകടം വരും എന്നുള്ള ആ ഒരു കോഷ്യസിൽ തന്നെ ഇരിക്കുക. ഓക്കെ, ഇതിന് അടുത്ത ലൈറ്റിംഗ്, ഇടിമിന്നലൊക്കെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മളോട് മുത്തച്ഛന്മാരൊക്കെ പ്രായമായിട്ടുള്ളവരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഇടിമിന്നലൊക്കെ വരുമ്പോഴത്തേക്കും ഫോണൊന്നും ഉപയോഗിക്കില്ലെന്ന് പറയും, ചാർജ് ചെയ്തുകൊണ്ട് ഫോണിലൊന്നും കളിക്കില്ലെന്ന് പറയും. കാരണം ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യുക, ഡിസ്കണക്ട് ചെയ്യുക. സ്വിച്ച് ഓൺ വുഡൻ പ്ലാങ്ക്സ് ഓർ വുഡൻ കോട്ട്, അതായത് ഗ്രൗണ്ട് നമ്മുടെ ഈ ഫ്ലോറിൽ ടച്ച് ചെയ്യാതെ നമ്മുടെ തടിയും കൊണ്ട് നിർമ്മിച്ച എന്തെങ്കിലും ഒരു വസ്തുവിൽ, തടി കട്ടിലോ തടിയിലോ നിലത്ത് തൊടാതെ നമ്മൾ തടിയുടെ മുകളിൽ ഇരിക്കണമെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ പുറത്താണ് സിറ്റ് ഇരിക്കുന്നെങ്കിൽ, പ്രൊസസ് സ്ഥലത്താണെങ്കിൽ നമ്മുടെ താടി ഉണ്ടല്ലോ, താടി കാൽമുട്ടിൽ എന്ന രീതിയിൽ വെച്ച് നമ്മൾ ഇരുന്നാൽ അപകടം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഇന്ന് ഈ നല്ല രീതിയിൽ മിന്നലും മഴയൊക്കെ വരിക,
അന്ന് ഞാൻ അവിടെ ഉള്ള മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി അവിടെ അടുത്തുള്ള ഒരു ട്രീയുടെ അടുത്ത് പോയി, ഒരു മരത്തിൻ്റെ അടിയിൽ പോയി എന്ന് നിന്ന് നിൽക്കാമെന്ന് വിചാരിക്കില്ല. കാരണം ഒരിക്കലും നമ്മൾ മൂവ് അവേ ഫ്രം ഐസൊലേറ്റഡ് ട്രീസ്, ഒറ്റപ്പെട്ട മരങ്ങളുടെ ചൂട്ടിൽ പോയി ആ തണുപ്പോ മഴയൊന്നും കൊള്ളാതെ മാറിക്കാമെന്ന് വിചാരിക്കില്ല, അത് വലിയ അപകടമാണ്. സോ ഐസൊലേറ്റഡ് ട്രീസിന് അടിയിലൊന്നും പോയി നമ്മൾ നിൽക്കാൻ പാടില്ല എപ്പോൾ ലൈറ്റനിങ് വരുമ്പോൾ. ഇനി അടുത്ത എന്താണ്? സുനാമി. നമുക്കറിയാം ന്യൂസിലൊക്കെ കേൾക്കുന്നത് എപ്പോഴും അലർട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ്. സുനാമി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ കോസ്റ്റൽ റീജിയൻ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് നമ്മുടെ കടലിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചു, എന്തെങ്കിലും ഒരു സ്ട്രെയിൻസ്, എനിത്തിങ് സ്ട്രെയിൻസ് ഹാപ്പനിങ് ഇൻ ദ സീ, എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുന്നുണ്ടെന്ന് അവർക്ക് തന്നെ തോന്നും. അവിടെ താമസിക്കുന്ന, വർഷങ്ങളായിട്ട് താമസിക്കുന്നവർക്ക് തന്നെ കടലിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെന്ന് അവർക്ക് തോന്നിയാലോ. അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് കൂടി എന്തെങ്കിലും ഒരു വാണിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ സെക്കൻഡ് തന്നെ ആ പ്രദേശത്തു നിന്ന് അവരുടെ വീടും എല്ലാം വിട്ട് അവർ പോയേക്കണം അല്ലേ. മൂവിങ് അവേ ഫ്രം ദ കോസ്റ്റ്. നമ്മൾ കളിക്കാനൊക്കെ ബീച്ചിലൊക്കെ പോകാറുള്ളവരുണ്ട്, ആ സമയത്ത് നമ്മൾ പോകാൻ പാടില്ല. ഓക്കെ, കീപ് ലൈഫ് ജാക്കറ്റ് ഒരു ഇൻഫ്ലേറ്റഡ് ട്യൂബ്, അതായത് ലൈഫ് ജാക്കറ്റും വായു നിറച്ച ട്യൂബ് എന്നിവയാണെങ്കിലും ഒക്കെ ആയിട്ട് കൂടെ കരുതി വേണം നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി. ഓക്കെ, ഇനി അടുത്ത എന്താണ്? സുനാമി കഴിഞ്ഞ് അടുത്ത എർത്ത്ക്വേക്കാണ്. എർത്ത്ക്വേക്ക് വരുമ്പോൾ വീഴാൻ സാധ്യതയുള്ള കെട്ടിടങ്ങൾ, പരസ്യഫലകൾ എന്നിവയുടെ സമീപത്ത് നിന്ന് മാറി നിൽക്കുക. അതായത് എർത്ത്ക്വേക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ആ കെട്ടിടങ്ങളുടെ അടുത്തൊന്നും പോയി നിൽക്കില്ല, ആ ഏരിയയിൽ നിന്ന് മാറുക. ഇനി അടുത്ത എപ്പോഴെങ്കിലും നമ്മുടെ ആഫ്റ്റർ ഷോക്സ്, ഡു നോട്ട് റിട്ടേൺ ഹോം അണ്ടിൽ ഫോം, അതായത് നമ്മൾ എർത്ത്ക്വേക്കൊക്കെ മാറി എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് തന്നെ വീട്ടിലെ പോയി സാധനങ്ങളൊക്കെ പോയി കണ്ടേക്കാം, എന്തെല്ലാം പോയി എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ തന്നെ അങ്ങ് പോകല്. കാരണം ഫോർമലായിട്ടൊരു നമുക്കൊരു അനൗൺസ്മെൻ്റ് ലഭിക്കാതെ നമ്മൾ ഒരിക്കലും ആ എർത്ത്ക്വേക്ക് സംഭവിച്ച പ്രദേശം ഒന്നും കൂടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകാൻ പാടില്ല. ഓക്കെ, ഇനി അടുത്ത പിന്നീട് അത് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ ഓപ്പൺ സ്പേസസ്. എപ്പോഴും എർത്ത്ക്വേക്ക് വരുമ്പോഴത്തേക്കും ഓപ്പൺ സ്പേസസ് ആണ് നല്ലത്. നമ്മുടെ വീടിനകത്തൊന്നും കയറി വന്നാൽ വീടിനകത്ത് കയറി പാത്തിരുന്നേക്കാം, അന്ന് നമുക്ക് രക്ഷപ്പെടാം എന്ന് വിചാരിക്കില്ല. എർത്ത്ക്വേക്ക് വീടിനകത്ത് നിൽക്കുന്നവരെയാണ് ആദ്യം ബാധിക്കുന്ന ദിവസം. എർത്ത്ക്വേക്ക് വരുമ്പോഴത്തേക്കും എപ്പോഴും നല്ലത് ഓപ്പൺ സ്പേസസ് ആണ്. ഓക്കെ, ഡു നോട്ട് യൂസ് ലിഫ്റ്റ്. ലിഫ്റ്റ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇന്നർ കോസ് ആർ ദ സേഫർ ഏരിയാസ്. നമ്മുടെ വീടിനകത്താണ് നമ്മൾ നിൽക്കുന്നത്, മൂലകളാണ് വീടിനുള്ള ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഭാഗം. ദെൻ കീപ്പ് അവേ ഫ്രം ദ വിൻഡോസ്. ജനലരികിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്കിത് എന്ത് ഇത് എക്സാമിന് ചോദിക്കാറുള്ള കേട്ടോ, കോമൺ മെഷേഴ്സ് എക്സാമിന് ചോദിക്കാറുള്ള ഒരു പോർഷനാണ് ഇവിടുത്തെ. കോമൺ മെഷേഴ്സ് എടുക്കുക എന്നുള്ളത് എക്സാമിന്, അതായത് എന്തൊക്കെയാണ് കോമൺ മെഷേഴ്സ് നമ്മൾ എടുക്കുക എന്നുള്ളത് എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതെന്തൊക്കെയാണ്, എന്താ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. ജനറൽ മെഷേഴ്സ്, പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് മെഡിക്കൽ എയ്ഡ് ടു ദ ഇൻജുർഡ്. പരിക്കേറ്റവർക്ക് എത്രയും വേഗം തന്നെ ഫസ്റ്റ് എയ്ഡ്, മെഡിക്കൽ എയ്ഡ് നമ്മൾ കൊടുക്കുക. ഡു നോട്ട് ബിലീവ് ഓർ സ്പ്രെഡ് റൂമേഴ്സ്. നമ്മൾ ഇങ്ങനെ നമ്മൾ കേൾക്കാറുള്ള മഴയുടെ സമയത്ത്, ഫ്ലഡിൻ്റെ ഒക്കെ സമയത്ത് എന്ത് റൂമേഴ്സാണ് വരുന്നത്, അങ്ങനെ ആവശ്യമില്ലാതെ റൂമേഴ്സ് നമ്മൾ ഊഹാപോഹങ്ങളൊന്നും നമ്മൾ സ്പ്രെഡ് ചെയ്യുന്ന മീഡിയാസൊക്കെ ധാരാളം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മൾ റൂമേഴ്സ് ഒന്നും സ്പ്രെഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, കീപ്പ് ഓൺലി പ്രീഷ്യസ് ഐറ്റംസ് ഔട്ട് ഓഫ്. നമുക്കിപ്പം എന്തെങ്കിലും അപകടം വരുമ്പോഴത്തേക്കും വീട്ടിലുള്ള സാധനങ്ങൾ മുഴുവൻ പൊക്കിക്കൊണ്ട് നമ്മുടെ സി ഐ ഡി മ്യൂസിയയിലാണ്, സി ഐ ഡി മ്യൂസിയയിലാണ് അവിടെ എന്തോ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ വീട്ടിലുള്ള ടിവിയും ഫ്രിഡ്ജും എല്ലാം എടുത്ത് അങ്ങനെ എല്ലാം ഒന്നും എടുത്തുകൊണ്ട് പോകാനൊന്നും ശ്രമിക്കേണ്ട. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിൽ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ആവശ്യം വരും, ഡിസാസ്റ്റർ വരുമ്പോൾ കയ്യിൽ കരുതാവുള്ളൂ. തിളപ്പിച്ചാരിച്ച വെള്ളം മാത്രമേ നമ്മൾ കുടിക്കാവുള്ളൂ. അത്യാവശ്യം മരുന്നുകൾ രക്ഷപ്പെടാൻ വേണ്ടി പോകുമ്പോൾ രോഗികളൊക്കെ കാണും, അപ്പോൾ അവർക്ക് വേണ്ട മരുന്നുകളൊക്കെ നമ്മൾ കയ്യിൽ കരുതുക. ഓക്കെ, ഇതിനടുത്ത് എന്താണ്, നമ്മളെപ്പോഴുള്ള ഇപ്പം നമ്മൾ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതൊക്കെ വലിയവർ ചെയ്യേണ്ട കാര്യമല്ലേ, ഞങ്ങൾക്ക് എന്താണ് ഇവിടെ വലിയ റോൾ, വലിയ എർത്ത്ക്വേക്കും ഫ്ലഡൊക്കെ വരുമ്പോൾ ഞങ്ങൾ പിള്ളേരല്ല, പിള്ളേർക്ക് കുട്ടികൾക്ക് ഇവിടെ റോളുണ്ട് കേട്ടോ, അണ്ണാറെ കണ്ണിനും തന്നെ അല്ലായത്, അതാണ് നമ്മളിവിടെ പറയുന്നത്. നമ്മളെയൊക്കെ ഉള്ള ആകുന്ന രീതിയിൽ ബാക്കി നമ്മളിപ്പോൾ ഇത്രയും വിവരങ്ങളൊക്കെ പഠിച്ചില്ലേ, ഈ പഠിച്ച വിവരങ്ങളെ പറ്റിയൊക്കെ എന്താ മറ്റുള്ള അവെയർ ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മളെക്കൊണ്ട് സാധിക്കുന്നത്, നമ്മളെപ്പോലുള്ള കുട്ടികൾക്ക് സാധിക്കത്തില്ലേ. യെസ്, അതാണ് പറയുന്നത്. പ്രിപ്പയർ ആൻഡ് സർക്കുലേറ്റ് ഫാമിലീസ് ആൻഡ് എക്സിബിറ്റ് നോട്ടീസ് ഇൻ പബ്ലിക് പ്ലേസസ്. നമ്മൾ ഈ ഓരോ അടിയന്തര ഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് അനുവദിക്കുക എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മൾ എന്തൊക്കെയാണ് ഓരോ മെഷേഴ്സൊക്കെ എടുക്കേണ്ടത് ജനങ്ങൾക്ക് ബോധവാന്മാരാക്കുക, നോട്ടീസുകൾ എന്നിവയൊക്കെ തയ്യാറാക്കുക. ഓർഗനൈസ് ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസ് ഓൺ സയൻറ്റിഫിക് ഇൻഡ്യൂസ്. നമ്മൾ ശാസ്ത്രീയമായിട്ട് രീതിയിലാണ് എല്ലാവരും ലാൻഡൊക്കെ യൂസ് ചെയ്യുന്നത്, അപ്പോൾ എങ്ങനെയാണ് സയൻറ്റിഫിക്കായിട്ട് ഒരു ലാൻഡ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ജനങ്ങൾക്ക് ബോധവാന്മാർ അവർക്ക് അവയർനെസ് ക്ലാസ്സൊക്കെ നൽകുക. ഇതൊക്കെ നമ്മളെപ്പോലുള്ള കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ലേ. യെസ്, അതാണ് ഇവിടെ പറയാം. ഓക്കെ, ദെൻ അടുത്ത എന്താണ് നമ്മുടെ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ സേഫ്. ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ വെച്ച് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, സ്കൂളിൽ വെച്ച് ഒരു എടുത്തുകൊക്കെ വന്നാൽ നിങ്ങൾ എവിടെ പോയി ക്ലാസ്സിൻ്റെ ഇടയിൽ പോയി നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ കൂടി കൂട്ടൊക്കെ കൂടി അവിടെ ക്ലാസ്സിനകത്ത് നിൽക്കാമെന്ന് വിചാരിക്കല്ലേ. എപ്പോഴും സ്കൂളിൽ വെല്ലവാ വെച്ച് ഒരു എടുത്തുകൊക്കെ നടന്നാൽ ഓടി സുരക്ഷിതം മേലെ, നമ്മൾ കളിക്കുന്ന ഗ്രൗണ്ട് ഉണ്ടല്ലോ, കളിക്കുന്ന ഗ്രൗണ്ടിൽ വന്ന് സെൻറ്ററിൽ വന്ന് എല്ലാവരും കൂടെ കൂടി അങ്ങ് നിന്നേക്കണം. അതാണ് ഏറ്റവും സേഫായിട്ടുള്ള പ്ലേസാണ് ഗ്രൗണ്ടിൻ്റെ, കളിസ്ഥലത്തിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇതിനടുത്ത് സ്റ്റേജസ് ഫോർ ഡിസാസ്റ്റർ മീറ്റിംഗ്, ഇതൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്തോ. മിസ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യുക, പ്രീവിയസ് ഇയർ വന്ന ക്വസ്റ്റ്യൻസ് മിസ് പറഞ്ഞു തരാം കേട്ടോ. അപ്പം എന്താണ് നമ്മൾ എന്തൊക്കെയാണ് സ്റ്റെപ്സ്, സ്റ്റേജസ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ മെഷേഴ്സിൻ്റെ സ്റ്റേജസ് ഏതൊക്കെയാന്ന് വെച്ചാൽ, നമുക്കറിയാം ഡിസാസ്റ്റേഴ്സ് വരും, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരും, നമുക്കത് തടയാൻ വേണ്ടി സാധിക്കില്ല, എന്തായാലും ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, തയ്യാറെടുപ്പ് നടത്തുക. ദെൻ ഡിസാസ്റ്റർ വരുന്നു, അപകടം വരുന്നു,
rescue operations, we have rescue operations, then we have rehabilitation, then pinne again this cycle continues. Okay, preparation, disaster, rescue operation, then rehabilitation. That's the stages. Towards a safer tomorrow, then we have to make sure that we have to make sure that we have to make sure that we have to make future generation exchange. We have to make sure that this chapter is overall summary. Okay, now we have to make sure that the government mechanism for disaster management. District level, state level, government, or authority under the Paranunda. That's just on the note. We have a chapter we discuss here. This chapter is based on the previous series. Point out any three precautionary steps to be followed in the event of natural disasters. We will be able to do the Glondagumba and the moon and other particular than Paranada. We have already discussed the question answer on the Varanada. We have a character. We have a similar chapter. This chapter is based on the questions. We will be able to do this. Thank you.